വെൽക്കം ബാക്ക് ടു ദ ചാനൽ. വൺസ് അഗൈൻ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ മിഥുൻ. നമ്മളൊരു പുതിയ ഒരു തകർപ്പൻ പുറത്തുമായിട്ടാണ് ഇന്ന് നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്നത്. അത് ടർട്ടിൽ വാക്സ് എന്ന് പറയുന്ന ഒരു യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാർ പോളിഷ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇതൊരു സൂപ്പർ ഹാർഡ് ഷെൽ ഫിനിഷ് നമുക്ക് കിട്ടും എന്നാണ് അവർ ഈ പ്രോഡക്റ്റിനകത്ത് നമുക്ക് പറയുന്നത്. അതായത് ഒരു ഗ്ലാസ് ടൈപ്പ് ഫിനിഷ് കിട്ടുമെന്നുള്ള ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതായത് ഒരു ഹൈഡ്രോഫോബിക് എഫക്റ്റാണ് ഈ പോളിഷ് മെയിനായിട്ട് നമുക്ക് തരുന്നത്. അതുപോലെ ഒരു ഗ്ലാസ് സെറാമിക് കോട്ട് ചെയ്തതുപോലത്തെ ഒരു ഫിനിഷും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രോഫോബിക് ഫിനിഷ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ചേമ്പില എഫക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വച്ചക്ക് മലയാളത്തിൽ പറയാം. അതായത് ചേമ്പില വെള്ളം തങ്ങിക്കില്ല, ആ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പോളിഷാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 600 രൂപയാണ് നമുക്ക് ചാർജ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് നേരത്തെ ആമസോണിൽ മാത്രമാണ് ഇത് പ്രോഡക്റ്റ് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ ഇത് ലഭ്യമാണ്. ഇപ്പോൾ ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യാവുന്നൊരു പ്രോഡക്റ്റാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വണ്ടി പോളിഷ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം എനിക്കത് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യം വളരെ നന്നായിട്ടിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മാറ്റം എനിക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് അതിൻ്റെ മനസ്സിലായതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് വരെ ലാസ്റ്റ് ഭാഗം ഒരു ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതുവരെ ഒന്ന് ദയവായിട്ട് വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ അകത്തൊരു റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടർട്ടിൽ വാക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ കാർ പോളിഷിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഒരു 600 രൂപ റേറ്റിൽ നമുക്ക് ഇതുപോലെ ഒരു നല്ല ഹൈ ക്വാളിറ്റി പോളിഷ് കിട്ടുന്നുണ്ട്. അപ്പം ഞാനത് ഒട്ടും നിങ്ങളോട് അതിശയമായിട്ട് പറയുകയല്ല, ഈ പോളിഷാണ് ഞാൻ ഉപയോഗിച്ചാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്കായിട്ടുള്ള ഒരു പോളിഷ്. എന്ന് വെച്ചാൽ 100% വർക്കിങ്ങിന്ന് അവർ പറയുന്ന അതേ ഡീറ്റെയിലിങ്ങിൽ ഈ പോളിഷ് 100% കൂടുതൽ നന്നായിട്ട് വർക്കായിട്ട് പോളിഷാണത്. അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഒറ്റ പോളിഷ് എന്ന് പറയുന്നത് ടർട്ടിൽ വാക്സിൻ്റെ പോളിഷാണ്. കാരണം ഇത് യൂസ് ചെയ്യാൻ അത്ര എളുപ്പമാണ്, അതുപോലെ തന്നെ തുടച്ചെടുക്കാൻ അത്ര എളുപ്പമാണ്. അതുപോലെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 100% റിസൾട്ട് വരുന്ന ഒരു ഒറ്റ പോളിഷാണ്. ഒരു ഹൈ ഹാർഡ് ഷെൽ ഫിനിഷ് ഇത് കിട്ടുന്നുണ്ടെന്ന് അവർ പുറത്തു തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ഗ്ലാസ് ഫിനിഷ് നമുക്ക് ഈ പോളിഷ് ഹാർഡായിട്ടുള്ള ഗ്ലാസ് ഫിനിഷ് നമുക്ക് തന്നെ ഈ പോളിഷ് കിട്ടുന്നുണ്ടെന്ന് അവർ കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പരീക്ഷിക്കാൻ യൂസ് ചെയ്യാൻ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണിത്. വണ്ടിയിൽ ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. ഇതുപോലെ ഓരോ ഡ്രോപ്സ് ആയിട്ട് വണ്ടിയുടെ ഏത് ഭാഗത്താണ് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഓരോ ഡ്രോപ്സ് ആയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്ത് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ടൈം കൊടുക്കുക. അതിനുശേഷമാണ് ബാക്കി പ്രോസസ് ചെയ്യേണ്ടത്. അപ്പം ഈ പോളിഷ് നമുക്ക് എന്നാന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ ആ റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ അതിശയിച്ച് വന്ന ശരിക്കും സർപ്രൈസ്ഡായി പോകുന്നൊരു റിസൾട്ടാണ് ഈ പോളിഷ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10,000 രൂപ കൊടുത്ത് ഈ സെറാമിക് കോട്ടൊക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ കുറച്ച് ഒരു ചെറിയ ബഡ്ജറ്റ് മുടക്കാനും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ നോക്കാവുന്ന ഒരു പോളിഷാണ് ഈ ടർട്ടിൽ വാക്സ് എന്ന് പറയുന്ന ഈ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബ്രാൻഡായിട്ടുള്ള പോളിഷ്. അപ്പോൾ ഇതിപ്പോൾ ഈ എല്ലാ സൈറ്റുകളിലും ഈസിലിയായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഞാനത് വണ്ടിയുടെ ടോപ്പിൽ ഗ്ലോസി ഭാഗങ്ങളിലാട്ടോ ഞാനത് മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുള്ളൂ. മാറ്റ് പോളിഷ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതിന് മാറ്റ് പോളിഷ് വാവെക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ഇതുപോലെ പോളിഷ് ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് ഒഴിക്കുക. നമ്മൾ ഏത് ഭാഗത്താണ് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ ഒരു മൈക്രോ ഫൈബർ ജീവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്ര ഈസിയാണിത് അപ്ലൈ ചെയ്യാനും. അത് ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വൈപ്പ് ചെയ്യുമ്പോഴും വളരെ ഈസിയാണ്. ശരിക്കും ഒറ്റ വൈപ്പിൽ തന്നെ ഒരു റെസിഡ്യൂസ് പോലും ഇല്ലാതെ കൃത്യമായിട്ടത് മൊത്തം തുടച്ച് പോരുന്നതാണ്. ഞാൻ പല പോളിഷുകളും ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അത് തുടച്ചെടുക്കുമ്പോൾ കുറച്ച് പ്രയാസം വരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സംഭവമില്ല. നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞുമ്പോൾ തുടച്ചെടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ടത് റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. വേറെ വാഷ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ വരാറില്ല. പിന്നെ ഇത് ഹൈഡ്രോഫോബിക് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എടുത്ത് പറയേണ്ട സംഭവമാണ്. അത് അവർ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഞാനത് ഹൈഡ്രോഫോബിക് എഫക്റ്റിൻ്റെ വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ കാണുക. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ശരിക്കും ഒരു സെറാമിക് കോട്ടിൻ്റെ അത്രയും ഹൈഡ്രോഫോബിക് ഇത് എഫക്റ്റ് ശരിക്കും നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം. നമുക്കത് തുടച്ചെടുത്തതേ ഞാൻ തുടച്ചെടുക്കുവാണ്. തുടച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ഉണ്ടല്ലോ സർപ്രൈസായി പോകും. ആദ്യമായിട്ടത് യൂസ് ചെയ്യുന്നവരെ ശരിക്കും നിങ്ങളുടെ കണ്ണൊക്കെ എന്നാ പറയണേ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു റിസൾട്ടാണിത് ഈ തരുന്നത്. കാരണം ഇത്ര നിസ്സാര പൈസ മുടക്കിൽ നമുക്ക് ഇതുപോലെ റിസൾട്ട് ഈ കാറൊക്കെ ശരിക്കും പറഞ്ഞാൽ പോളിഷ് ചെയ്തെടുക്കാൻ ഭയങ്കര താമസമാണ്. കാരണം കാറിൻ്റെ ഒരുപാട് ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കാറൊന്നും പോളിഷ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കില്ല. കാരണം 1-2 മണിക്കൂർ കൊണ്ടൊന്ന് സുഖമായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് തുടച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അപ്പോൾ ഞാൻ എന്നാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഒറ്റ പോളിഷ് എന്ന് പറയുന്നത് ഈ ടർട്ടിൽ വാക്സിൻ്റെ പോളിഷാണ്. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മേടിച്ച് ഒരു പ്രാവശ്യമെങ്കിലും വണ്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ പരീക്ഷിച്ച് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ പോളിഷ് തന്നെ പല ടൈപ്പ്, ഗ്ലോസി ഭാഗങ്ങൾ പോളിഷ് ചെയ്യുന്നു, മാറ്റ് ഭാഗങ്ങൾ പോളിഷ് ചെയ്യുന്നു, പിന്നെ ടയർ പോളിഷ് ചെയ്യുന്നത്, പിന്നെ വണ്ടി കഴുകുന്ന കെയർ ചെയ്യുന്ന, അങ്ങനെ എല്ലാ ടൈപ്പ് വീഡിയോസും നമ്മൾ ഈ ചാനൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ദയവേദൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ്. നമുക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ കിട്ടുകയുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ നൈസായിട്ട് അങ്ങ് അടിച്ചുപൊട്ടിച്ച് ഓൾ നീക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുന്നത്. അപ്പോൾ ഞാനത് തുടച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം ബിഫോർ ആഫ്റ്റർ. ആ റിസൾട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എന്ത് വ്യത്യാസം. നമുക്ക് ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് വണ്ടിയിൽ ചെയ്യാൻ പറ്റും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണ്ടിയാണ് കേട്ടോ നമ്മളിത് അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ വണ്ടിയിലാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു പുത്തൻ വണ്ടിയുടെ ഒരു എഫക്റ്റ് നമുക്ക് ഈ പോളിഷ് കൊണ്ട് നിസ്സാര സമയത്ത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്യുക. പിന്നെ ഇത് വൈപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വൈപ്പ് ഒറ്റ വൈപ്പിങ്ങിൽ തന്നെ ഒരു റെസിഡ്യൂസ് പോലും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ റെസിഡ്യൂസ് എല്ലാം പോരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സംശയമൊന്നും വേണ്ട. പോളി തുടച്ചെടുക്കാൻ വളരെ ഈസിയാണ്. വണ്ടിയിൽ നിങ്ങൾ സ്റ്റെക്ക് ചെയ്തിരിക്കുന്ന സംഭവമൊന്നും അല്ല, അത് കെമിക്കൽ എന്തൊരു നല്ല ഈസി റിമൂവിളുള്ള സംഭവമാണ്. പിന്നെ ഇത് ഹൈഡ്രോഫോബിക് എഫക്റ്റ് ഞാൻ കാണിച്ചിരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കണ്ടോ? നിങ്ങൾ ശരിക്കും നോക്കി ആദ്യം ഒരു ഗ്ലാസ് നമ്മൾ കോട്ട് പുറത്ത് ചെയ്തതുപോലെ തന്നെ വണ്ടിയുടെ അതേ പുറത്തൊരു ഗ്ലാസ് കോട്ട് വന്ന അതേ എഫക്റ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഞാനത് ഹൈഡ്രോഫോബിക് എഫക്റ്റും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ചേമ്പിലകയിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഒഴുകിപ്പോണ ഒരു സീനുണ്ടല്ലോ, അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയിൽ ചെടിയിൽ നിന്നും ഒട്ടും പിടിച്ചിരിക്കില്ല. പിന്നെ ഞാനത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 3 മാസത്തോളം ആയിട്ടുണ്ട്. ഇപ്പോഴും ആ വണ്ടിക്ക് ആ ഗ്ലോസ് ഒറ്റ പോളിഷ് തന്നെ ആ ഗ്ലോസ് ഇങ്ങനെ ഫിനിഷ് നിൽക്കുന്നുണ്ട്. അതായത് നന്നായിട്ട് ലോങ് ടൈമിലേക്ക് ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ പോളിഷിൻ്റെ യൂസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനിയും പുതിയ പുതിയ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീണ്ടും വീണ്ടും നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഇത് തരിക. അപ്പോൾ ഇതാണ് ഐസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ്. എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ബിദു.